ഞാൻ ആർ എസ് പിയുടെ നിലപാട് കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഞങ്ങൾ ഒരാളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടല്ല. പക്ഷേ എസ് ഡി പിയുടെ കാര്യത്തിൽ ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ സംവിധാനം ഒരാലോചനയും നടത്താതെ ഞങ്ങൾക്ക് പിന്തുണ നൽകാനാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വേണമല്ലോ. ഞങ്ങളുമായിട്ട് ഒരു ആലോചനയും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ പത്രസമ്മേളനം നടത്തി പറയുന്നു കേരളത്തിൽ യു ഡി എഫിനാണ് പിന്തുണ. കർണാടകത്തിൽ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ അടക്കം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ മേഖലയിൽ, തീരദേശ മേഖലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി പല സീറ്റിലും പരാജയപ്പെടുത്തിയവരാണ്. അങ്ങനെയുള്ള ഫലത്തിൽ അവർ മത്സരിക്കുന്നിടത്തൊക്കെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു രീതി അനുവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് വേറെ ഒരാളുണ്ടല്ലോ, ഒവൈസി. ഇവരൊക്കെ പലപ്പോഴും BJP ബി ടീമാണെന്ന് സംശയിക്കേണ്ട സാഹചര്യം ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഉണ്ട്. അങ്ങനെയുള്ളവർ യാതൊരു ആലോചനയും ഇല്ലാതെ ഞങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാതെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇത് BJP ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ദുർബലമാക്കാൻ ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ടായി. ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ? പിണറായി വിജയനാണോ, BJP നേരിട്ടാണോ എന്ന സംശയം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് ഇതിലൊരു ചതി ഞങ്ങൾ കാണുന്നു എന്ന് കണ്ടുകൊണ്ടാണ്. ഏതെങ്കിലും വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിന് ഞങ്ങൾ തടസ്സമല്ല, പക്ഷെ ഒരു സംഘടന എന്നുള്ള നിലയിൽ അത് ചെയ്തതിൽ ഒരാലോചന പോലും ഇല്ലാതെ ഏകപക്ഷീയമായി ഒരു പ്രഖ്യാപനം നടത്തിയതിൽ ഞങ്ങൾ സംശയിക്കുന്നു. എന്തോ ഇത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDFന്റെ ഒരു തീരുമാനം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത്. ഞാനും കുറച്ചാളായില്ലയോ ഇവിടെ ഇരുന്ന് തുടങ്ങി. അതുകൊണ്ട് എന്റെ ഞാൻ പറയാനുള്ള വ്യക്തമായിട്ടല്ലേ പറഞ്ഞു, അത് മനസ്സിലാകത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന വാചകം തന്നെ പറഞ്ഞോന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആ യുദ്ധം ജയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ കേരളം പോലെ ലിറ്ററസി ഇല്ലാത്ത പ്രദേശങ്ങളിൽ കഴിഞ്ഞ തവണ BJP അതെങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അത് പ്രചരണ ആയുധമാക്കി, കേരള സ്റ്റോറി പോലൊന്ന് പ്രചരിപ്പിക്കുന്നവർ, കേരളം എന്താണെന്ന് മലയാളികൾക്കറിയാം, അത് ഉത്തരേന്ത്യയിൽ പോയി കേരളം ഇങ്ങനെയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചതിന് പാകിസ്ഥാനിന്റെ പിന്തുണയുമായി ഇറങ്ങി എന്നുള്ള നിലയിൽ പ്രചരണമുണ്ടാക്കി അതിന്റെ വലിയ നേട്ടം അവർ കൊയ്തു. ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇവിടെ അങ്ങനെ BJP നേട്ടം കൊയ്യാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. അതാണല്ലോ, കേരളത്തിലെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്, കേരളമല്ലല്ലോ. ഉത്തരേന്ത്യയിൽ അവരെങ്ങനെ ഉപയോഗിക്കുന്നത്, കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിന്റെ കൂടി പാകിസ്ഥാന്റെ കൂടിയാന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കത്തില്ല. ഇത്തവണ 19 അല്ല 20 ഞങ്ങൾക്ക് കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ ഇത് എങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്തു അഖിലേന്ത്യാ തലത്തിൽ ഇത് ചെയ്യുന്നു. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് BJP ഒരു മോഹഭംഗം വന്നാൽ എനിക്ക് മനസ്സിലാക്കാം ഇതില്ലല്ലോ എന്ന് പറഞ്ഞത്. അവർക്ക് ഇത്തവണ അവർ കഴിഞ്ഞ ഫയൽ ഷോട്ടല്ലേ എടുക്കുമായിരിക്കും, പക്ഷെ അവർക്കൊരു അവസരം നഷ്ടപ്പെട്ടു. പിണറായി വിജയൻ ഇത്രയും വിഷമം എന്താണെന്നുള്ളതായിരിക്കും മനസ്സിലാകത്തത്. ഈ കാര്യത്തിൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും അടിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കാൻ പോകുന്ന വടി അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റിയതിന് പിണറായി വിജയൻ ഇത്ര വിലപിക്കുമ്പോൾ എന്താണ് മോഡിയുടെയും പിണറായി വിജയന്റെ മനസ്സ്? ഇതൊന്നുപോലാണ് എന്നുള്ളത് വീണ്ടും വ്യക്തമല്ലേ? അതെ അതെ അതെ, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാത്രത്തല്ല, നരേന്ദ്രമോദി മനസ്സിൽ കൊണ്ടു കിടക്കുന്ന അതേ വർഗീയത കൊണ്ടു കിടക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. രാജ്യത്ത് ആര് ഭരണത്തിൽ വരണം, മോഡി അധികാരത്തിൽ നിന്ന് മാറണമെന്ന് ചിന്ത പിണറായി വിജയനില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തത്തില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ
ഇവിടുത്തെ ഈ വിധിക്കപ്പെട്ടവർ ചിലരുണ്ട്, അവരുടെ തലയിലേക്ക് ഇങ്ങനെ ചില കാര്യം അടിച്ചു കയറ്റിയിട്ടുണ്ട്. എത്ര ന്യായം പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല, പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ദയവ് ചെയ്ത് കഴിഞ്ഞ ദിവസം എന്തോരം സംസാരിച്ച നമ്മൾ, എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഞാൻ എങ്ങനാ രാജ്കുമാറിനെ, അല്ല എന്നിട്ടും താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും. അല്ല താങ്കൾ പറയുന്ന എനിക്ക് മനസ്സിലായി. ഇവിടെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എല്ലാവരെയും ഒരു മതനിരപേക്ഷത ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അവർ മുദ്രാവാക്യം പറഞ്ഞത്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏത് ചെകുത്താനേയും കൂട്ടി പിടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് CPMനെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊരു വാക്കല്ല, കമ്മ്യൂണൽ എഞ്ചിനീയറിംഗ് എന്ന വാക്കാണ് ഇന്ന് അനുയോജ്യം. ഓരോ സ്ഥലത്തും എങ്ങനെ ഈ വർഗീയത കൊണ്ട് എങ്ങനെ നേട്ടമുണ്ടാക്കാനൊക്കും എന്ന് ചിന്തിക്കുന്നതും അതിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും പോകുമ്പം ആരോ എഴുതി കൊടുക്കുന്ന ഒരു സാധനം വായിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലക്ഷ്യം അത് മാത്രമാണ്. അല്ല, കേരളത്തിനൊരു പ്രബുദ്ധതയുള്ള ഒരു സമൂഹമല്ലേ കേരളം? വർഗീയത എന്നേ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ്, ഒരു സമൂഹമാണ്. ഇവിടെ BJP ചെറിയ തോതിൽ ഒരു വേരോട്ടമുണ്ടായെന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഒരു പരിച്ഛേദത്തിന്റെ മനസ്സെന്താന്ന് നമുക്കറിയാമല്ലോ. അവരിലേക്ക് BJP വിചാരിച്ചിട്ട് നടക്കാത്ത ഇപ്പൊ പിണറായി വിജയൻ അതേ വർഗീയത കുത്തിവെക്കാൻ ശ്രമിച്ചാൽ അതിന് തിരിച്ചടി പിണറായി വിജയൻ ഉണ്ടാവും. അത് June 4 ഫലം വരുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടും. അല്ല, അതിന്റെ ഫലം അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞാലും നമുക്ക് തർക്ക വിഷയമാക്കി അതുണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ രാജ്കുമാറിന് പറയാം അതുണ്ടാകുമെന്ന്, അങ്ങനെ പോവാം. പക്ഷേ June 4 ഫലം വരുമ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെടും കേരളം എവിടെ നിൽക്കുന്നു. കേരളത്തിന്റെ ഇപ്പം കേരള സ്റ്റോറി ദൂരദർശൻ പബ്ലിഷ് ചെയ്യില്ലെന്ന് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേസ് കൊടുക്കട്ടെ, ഞങ്ങൾ പിന്തുണയ്ക്കാം. കേരളത്തിലെ ഇതുപോലെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഒരു ചിത്രം എടുത്തിട്ട് അത് ദൂരദർശനിൽ കൊടുക്കുന്നതിന് ഇവിടെ പത്രസമ്മേളനം നടത്തി പറയുകയല്ല, നിയമ പോരാട്ടം നടത്തണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ ഇമേജ് തകരാതിരിക്കണം, ആ നിലയിലേക്ക് വരണം. അല്ലാതെ ഇവിടെ പ്രസ്താവന കൊടുത്താൽ അതുകൊണ്ട് അവർ ദൂരദർശനം കാണിക്കായിരിക്കുമോ? ഇന്ന് CPMന്റെ BJPയുടെ നേതാവ് പറയുന്ന അയാൾ കേരളത്തിൽ നിന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. മുരളീധരന്റെ പ്രസ്താവന ഇന്ന് കണ്ട്, കേരളത്തിൽ നിന്നുകൊണ്ട് അയാൾ കേരളത്തിനെ അധിക്ഷേപിക്കുന്നത് ന്യായീകരിച്ചുകൊണ്ട് BJPയുടെ നേതാവ് സംസാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊക്കെയുള്ള എതിരെയുള്ള പ്രതികരണം തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, അതിന്റെ ഫലം വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും.